Speed control methods of a DC motors and their applications. പതിനൊക്കെ മുമ്പ് നമുക്ക് ആദ്യം ഈ സ്പീഡ് കൺട്രോളിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത്. ഇതാണ് ഇതിൻ്റെ ബേസ്. നമുക്കറിയാം ഒരു മോട്ടോറിൻ്റെ ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഫൈ പി ഫൈ എൻ ബൈ സിക്സ്റ്റി ഇൻ ടു സെഡ് ബൈ എ. ഇത് നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് ബാക്ക് ഇ എം എഫ്. ഈ ഇക്വേഷനിൽ നിന്നാണ് സ്പീഡിന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് ഈക്വൽ ഇ ബി ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു എ ബൈ പി ഫൈവ് സെറ്റ്. ഈ ഒരു ഇക്വേഷനിൽ എൻ എന്ന് പറഞ്ഞ സ്പീഡ്, ഇ ബി എന്ന ബാക്ക് ഇ എം എഫ്, എ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പാരലൽ പാത്താണ്, പാരലൽ പാത്തിൻ്റെ എണ്ണം, പി നമ്പർ ഓഫ് പോൾസ്, ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്, ഫ്ലക്സ് പെർ പോൾ, സെഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ സ്പീഡ് എൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എയും സെഡും പിയും എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഒരു മോട്ടോറോ നോക്കുമ്പോൾ അതിൽ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അവിടെ ആകെ മാറുന്നത് ബാക്ക് ഇ എം എഫും ഫ്ലക്സും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ ഈക്വൽ ടു ഇ ബി ബൈ കെ ഫൈ എന്ന് എഴുതുന്നത്. കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബാക്ക് ഇ എം എഫ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. അതായത് എൻ ഈക്വൽ ടു ഇ ബി ബൈ കെ ഫൈ. ബാക്ക് ഇ എം എഫ് കൂടുമ്പോൾ സ്പീഡും കൂടും, ഫ്ലക്സ് കൂടുമ്പോൾ സ്പീഡ് കുറയും. ബാക്ക് ഇ എം എഫിന് വി മൈനസ് ഐ എ ആർ എന്നും എഴുതാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ഷണ്ട് മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോളിൽ നിന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ഉദ്ദേശിക്കുന്നത് ബാക്ക് ഇ എം എഫ് വേരി ചെയ്ത് സ്പീഡ് വേരി ചെയ്യാമെന്നാണ്. കാരണം സ്പീഡ് ബാക്ക് ഇ എം എഫും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ബാക്ക് ഇ എം എഫ് കൂടുമ്പോൾ സ്പീഡും കൂടും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബാക്ക് ഇ എം എഫിനൊരു ഇക്വേഷൻ ഉണ്ട്, ഇ ബി എന്ന് പറഞ്ഞാൽ വി മൈനസ് ഐ ആർ. വി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, അത് ആ മോട്ടോറിന് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെക്കുക. പിന്നെ ഐ എ ആർ എന്ന് വെച്ചാൽ ആർമേച്ചറിൻ്റെ ഡ്രോപ്പ്, വോൾട്ടേജ് ഡ്രോപ്പാണത്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഐ എ ആർ എന്ന് പറഞ്ഞ ഡ്രോപ്പ് ചേഞ്ച് വരുത്തിയാൽ ബാക്ക് ഇ എം എഫിലൊരു ചേഞ്ച് വരും. ഇപ്പോൾ ബാക്ക് ഇ എം എഫ് ഇ ബി മാറുന്നതിനനുസരിച്ച് സ്പീഡ് നമുക്ക് വേരിയിക്കാൻ പറ്റും. ഇതാണ് ഈ മെത്തേഡിൻ്റെ ബേസ്. ആർമേച്ചറിലെ വോൾട്ടേജ് ഡ്രോപ്പ് വേരി ചെയ്തുകൊണ്ട് തന്നെ സ്പീഡിനെ വേരി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആർമേച്ചറിലെ ഡ്രോപ്പ് എങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ചാൽ, ആർമേച്ചറിന് സീരീസ് ആയിട്ടൊരു വേരിയബിൾ റെസിസ്റ്റൻസ്, ഒരു റിയോസ്റ്റാറ്റ് കൊടുക്കാം. അപ്പം ആർമേച്ചറിലൂടെയുള്ള ആ കറണ്ടും ആ റെസിസ്റ്റൻസും എല്ലാം മാറും. ഐ എ ആർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പിൽ വ്യത്യാസം വരും. അപ്പോൾ റെസിസ്റ്റൻസ് കൊടുക്കുന്ന വേരിയബിൾ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഐ എ ആർ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് കൂടും. അപ്പോൾ ഇ ബി എന്നുള്ള വാല്യൂ അവിടെ കുറയും. അപ്പോൾ ബാക്ക് ഇ എം എഫ് കുറഞ്ഞാൽ സ്പീഡും കുറയും. അപ്പം ഈ മെത്തേഡ് സാധാരണ യൂസ് ചെയ്യുന്നത് ആ മോട്ടോറിൻ്റെ അപ് ടു നോർമൽ സ്പീഡ്. ഇപ്പോൾ ഒരു മോട്ടോറിൻ്റെ ഒരു ഇത്ര നോർമൽ സ്പീഡ് എന്നുണ്ടാവും. അപ്പോൾ നോർമൽ സ്പീഡ് വരെ വേരി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ബാക്ക് ഇ എം എഫിനെ കുറയ്ക്കുകയാണ്. ബാക്ക് ഇ എം എഫ് കുറഞ്ഞാൽ സ്പീഡും കുറയുകയാണ് ചെയ്യുക. ആർമേച്ചറിലെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ പവർ ലോസ് ഉണ്ടാവുകയാണ്. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് ലോസ് ഉണ്ടാകും. അങ്ങനെ ഈ ഒരുപാട് ഹീറ്റ് ഉണ്ടാകും. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ വേണം. ഇല്ലെങ്കിൽ മോട്ടോർ ചൂടായി അത് കൂടുതൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു എക്സ്പെൻസീവാണ് ഈ ഒരു മെത്തേഡ്. മാത്രമല്ല ഈ ഒരു മെത്തേഡിലൂടെ അപ് ടു നോർമൽ സ്പീഡ്, മോട്ടോറിൻ്റെ നോർമൽ സ്പീഡ് വരെയേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തുള്ളൂ. പിന്നെ ഇത് കണക്ട് ചെയ്യുന്ന മോട്ടോറിൻ്റെ ലോഡ് കോൺസ്റ്റൻ്റ് ആവണം. ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ലോഡ് ആണെങ്കിൽ മാത്രമേ ഈ രീതിയിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പ്രിൻറ്റിങ് മെഷീൻസിലും ക്രെയിൻസിലും ഹോസ്റ്റിലൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷണ്ട് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ പേര് പോലെ തന്നെ ഫീൽഡിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. മോട്ടോറിൻ്റെ ഫ്ലക്സ് വേരി ചെയ്യിച്ചുകൊണ്ടാണ് ഈ സ്പീഡ് വേരി ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫീൽഡ് വൈൻഡിങ്ങിന് സീരിയസ് ആയിട്ട് നമ്മളൊരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യും. അപ്പോൾ ആ സർക്യൂട്ടിലൂടെ ഫീൽഡിലൂടെയുള്ള റെസിസ്റ്റൻസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ ഫീൽഡിലൂടെയുള്ള റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഫീൽഡിലൂടെ പോകുന്ന കറണ്ട് കുറവായിരിക്കും. കറണ്ട് കുറഞ്ഞാണെങ്കിൽ ആ വൈൻഡിങ്ങിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലക്സും കുറവായിരിക്കും. ഫ്ലക്സ് കുറവാണെങ്കിൽ സ്പീഡ് കൂടും. ഫ്ലക്സ് കുറച്ചുകൊണ്ട് സ്പീഡ് കൂട്ടാനാണ് കോമൺലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഇതാണ് ഷണ്ട് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. മെത്തേഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡിനാണ്. കാരണം നമുക്ക് ഫ്ലക്സ് കുറച്ചാണ് സ്പീഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ എബോവ് നോർമൽ സ്പീഡിലാണ്
ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. മാത്രമല്ല ഇതിന് നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡ് വരെ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. കോൺസ്റ്റൻ്റ് ലോഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഷണ്ട് മോട്ടോഴ്സിൽ. ഷണ്ട് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, ഫീൽഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് മോട്ടോറിൻ്റെ സ്പീഡ് വേരി ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എബോവ് നോർമൽ സ്പീഡും വേരി ചെയ്യിക്കാൻ പറ്റും. ലോഡും നമുക്ക് നോ ലോഡിലും അപ് ടു ഫുൾ ലോഡ് വരെയും ഈ മോട്ടോറിൻ്റെ സ്പീഡ് വേരി ചെയ്യിക്കാനും പറ്റും. പിന്നെ ഫീൽഡിലാണ് നമ്മൾ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡിൽ കറണ്ട് കുറവായതുകൊണ്ട് തന്നെ അവിടെയുള്ള ലോസും കുറവായിരിക്കും. നെക്സ്റ്റ്, ഡി സി സീരീസ് മോട്ടോറിലെ സ്പീഡ് കൺട്രോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ സീരീസ് മോട്ടറാണ്. ഇപ്പം ഫീൽഡ് വൈൻഡിങ്ങിന് പാരലായിട്ട് ഒരു വേരിയബിൾ റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വേരിയബിൾ റിയോസ്റ്റാറ്റിന് ഒരു വേരിയിങ് പാർട്ടും ഒരു ഫിക്സ്ഡ് ആയ പാർട്ടും ഉണ്ട്. അതാണ് ആ ഡയഗ്രത്തിൽ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഫീൽഡിലൂടെയുള്ള കറണ്ടിനെ ഡൈവേർട്ട് ചെയ്യുന്ന മെത്തേഡാണിത്. എന്ന് വെച്ചാൽ നമ്മൾ പാരലായിട്ടൊരു റെസിസ്റ്റൻസ് അവിടെ റിയോസ്റ്റാറ്റ് വഴി ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നതുകൊണ്ട് ആ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കൂടുതലും കറണ്ടും ഈ റിയോസ്റ്റാറ്റിലൂടെ കടന്നു പോകും. ഫീൽഡിലൂടെയുള്ള കറണ്ട് കുറവായിരിക്കും. അപ്പം ഫീൽഡിലൂടെ കറണ്ട് കുറവാണെങ്കിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കുറയും, അങ്ങനെ സ്പീഡ് കൂട്ടാനും പറ്റും. ഈ ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡാണ് ഇലക്ട്രിക് ട്രെയിനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്ന എബോവ് നോർമൽ സ്പീഡ്, മോട്ടോറിൻ്റെ സ്പീഡിനെക്കാട്ടും എബോവ് സ്പീഡ്, നോർമൽ സ്പീഡിനെക്കാട്ടും എബോവ് സ്പീഡ് വേരി ചെയ്യിക്കാനാണ്. നെക്സ്റ്റ്, ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡ്. ഇവിടെ സീരീസ് വൈൻഡിങ്ങിന് ഒരു ടാപ്പ് ചേഞ്ചിങ് മെക്കാനിസം കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ വൈൻഡിങ്ങിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടാപ്പിങ്സ് കൊടുത്തിട്ട് അപ്പോൾ ആദ്യം മോട്ടർ ഓൺ ആക്കുമ്പോൾ ഈ ഫുൾ വൈൻഡിങ്ങും സർക്യൂട്ടിലുണ്ടാകും. പിന്നെ നമ്മളിത് ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, എന്നുവെച്ചാൽ ഫീൽഡ് വൈൻഡിങ്ങിലെ ചെറിയ ചെറിയ പോർഷൻസ് മാത്രം നമ്മൾ സർക്യൂട്ടിലേക്ക് കൺസിഡർ ചെയ്യുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ഫീൽഡ് വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ട് വേരി ചെയ്യിക്കാം. കറണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് വേരി ചെയ്യും, അതിനനുസരിച്ച് സ്പീഡ് വേരി ചെയ്യുകയാണ് ഈ മെത്തേഡിലൂടെ ചെയ്യുന്നത്. സാധാരണ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ചെറിയ മോട്ടോഴ്സിൽ, ഇപ്പം ഫുഡ് മിക്സേഴ്സിലും ഫാനിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ മോട്ടോഴ്സിലാണ് ഈ ടാപ്പിംഗ് മെക്കാനിസം യൂസ് ചെയ്യുക, ഫീൽഡ് ടാപ്പിംഗ് മെക്കാനിസം. മൂന്നാമത്തെ മെത്തേഡാണ് സീരീസ് ആൻഡ് പാരലൽ മെത്തേഡ്. ഇവിടെ നമുക്ക് ഒരു മോട്ടോറിന് രണ്ട് ഡിഫറെൻറ്റ് സ്പീഡ് വരുത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫീൽഡ് വൈൻഡിങ്ങിന്, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് രണ്ട് സെക്ഷൻസ് ആക്കും, രണ്ട് ഹാഫ് ആക്കും. എന്നിട്ട് അത് ആവശ്യമെങ്കിൽ അത് രണ്ടും സീരീസ് ആയിട്ടും കണക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് രണ്ടിനും പാരലായിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫുൾ കറണ്ടും വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഫ്ലക്സ് കൂടും. ഫ്ലക്സ് കൂടുമ്പോൾ സ്പീഡ് കുറവായിരിക്കും, അങ്ങനെ ഒരു സ്പീഡ് കിട്ടും. ഇനി ഇതേ വൈൻഡിങ് തന്നെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, പാരലായിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ കറണ്ട് കുറയും, കറണ്ട് സ്പ്ലിട്ടായി പോവും. ഫീൽഡ് വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ട് കുറയും ഓരോ ഹാഫിലൂടെയും. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തും കുറയും, ഫ്ലക്സ് കുറഞ്ഞാൽ സ്പീഡ് കൂടും. അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് സ്പീഡാണ് ഈ ഒരു മെത്തേഡിലൂടെ കിട്ടുക. ഒന്ന് ഈ വൈൻഡിങ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്പീഡും കിട്ടും, പിന്നത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടിയ സ്പീഡും കിട്ടും. അങ്ങനെ രണ്ട് മെത്തേഡാണ്, രണ്ട് സ്പീഡേ നമുക്ക് കിട്ടുള്ളൂ സീരീസ് ആൻഡ് പാരലൽ മെത്തേഡിൽ. നാലാമത്തെ മെത്തേഡ്, സപ്ലൈ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ഇവിടെ നമ്മൾ മോട്ടോറിന് കൊടുക്കുന്ന വോൾട്ടേജിലാണ് വേരിയേഷൻ വരുത്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഒരു റിയോസ്റ്റാറ്റ് സപ്ലൈന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. മോട്ടോറിനും സപ്ലൈക്കും ഇടയിൽ ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുകയാണ്. അപ്പം ഈ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് മോട്ടോർ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് മാറും. അപ്പോൾ അതിനനുസരിച്ച് മോട്ടോറിന് കിട്ടുന്ന സപ്ലൈ മാറും. സപ്ലൈ വോൾട്ടേജ് വി മാറുന്നതിനനുസരിച്ച് ബാക്ക് ഇ എം എഫ് മാറും. അതിനനുസരിച്ച് മോട്ടോറിൻ്റെ സ്പീഡിൽ വേരി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു മെത്തേഡിൽ റിയോസ്റ്റാറ്റ് സീരിയസ് ആയിട്ട് സപ്ലൈന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലോസസ് ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ മോഡേൺ എസ് സി ആർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ലോസസ് ഒഴിവാക്കാൻ പറ്റും. അഞ്ചാമത്തെ മെത്തേഡ്, ആർമേച്ചർ ഡൈവേർട്ട് മെത്തേഡ്. ഇവിടെ നമ്മൾ ഫീൽഡിലൊന്നല്ല വേരിയേഷൻസ് വരുത്തിക്കുന്നത്, ആർമേച്ചറിലെ ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പാണ് വേരി ചെയ്യുന്നത്. ഇതിന് മുമ്പ് പഠിച്ച സീരീസ് മോട്ടോറിൻ്റെ കൺട്രോളിലെല്ലാം, സ്പീഡ് കൺട്രോളിലെല്ലാം ഫീൽഡിലാണ് നമ്മൾ വേരിയേഷൻസ് വരുത്തിയത്. ഫീൽഡാണ് കൺട്രോൾ ചെയ്തത്, ഇവിടെ ആർമേച്ചറിനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ആർമേച്ചറിന് പാരലായിട്ടൊരു റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് അവിടെ കൊടുക്കുന്നുണ്ട്, ആർമേച്ചർ കറണ്ട് മാറ്റം വരുത്താം. അതിനനുസരിച്ച് നമുക്ക് ബാക്ക് ഇ എം എഫ് ഇ ബി എന്നുള്ള ഇ ബി വി മൈനസ് ഐ എ ആർ എയിലെ ഐ എ ആർ എ എന്നുള്ള വാല്യൂ ആണ് ഇവിടെ മാറ്റം വരുന്നത്. അതിനനുസരിച്ച് സ്പീഡും വേരി ചെയ്യാൻ പറ്റും.
ഈ ഒരു മെത്തേഡ് പവർ ലോസ് കൂടുതലുണ്ടാവും, കാരണം ആർമേച്ചർ കറണ്ടിനെ നമ്മൾ വെറുതെ ഡൈവേർട്ട് ചെയ്തൊരു റെസിസ്റ്റൻസിലൂടെ പാഴാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹീറ്റ് ലോസ് ഉണ്ടാവും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ്ഫുൾ അല്ലാത്തൊരു മെത്തേഡാണ് സീരീസ് മോട്ടോറിൽ. സീരീസ് മോട്ടോറിൽ പൊതുവെ ഫീൽഡിനെ കൺട്രോൾ ചെയ്തിട്ടാണ് സ്പീഡിൽ വേരി ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച സീരീസിലായാലും ഷണ്ട് മോട്ടോറിലായാലും പഠിച്ച സ്പീഡ് കൺട്രോൾ മെത്തേഡ്സിലെല്ലാം ഒന്നുകിൽ ആ മോട്ടോറിൻ്റെ നോർമൽ സ്പീഡ് വരെ സ്പീഡിൽ വേരിയേഷൻസ് വരുത്തിക്കാൻ പറ്റുന്ന മെത്തേഡ്സും, അല്ലെങ്കിൽ എബോവ് നോർമൽ സ്പീഡിൽ ഹൈ സ്പീഡിൽ വേരിയേഷൻസ് വരുത്താൻ പറ്റുന്ന മെത്തേഡ്സാണ് പഠിച്ചത്. ഈ രണ്ടിലും പോസിബിൾ ആവുന്ന മെത്തേഡ് പഠിച്ചിട്ടില്ല. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്, വാർഡ് ലിയോനാർഡ് സിസ്റ്റം. ഈ വാർഡ് ലിയോനാർഡോ സിസ്റ്റം, ഇതിൻ്റെ മെയിൻ പ്രത്യേകത നമുക്ക് ആ മോട്ടോറിൻ്റെ ഏത് സ്പീഡും, ഇപ്പോൾ സീറോ മുതൽ ഹൈ സ്പീഡ് വരെ, എബോവ് നോർമൽ സ്പീഡ് വരെ വേരി ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സ്പീഡ് കൺട്രോൾ മെത്തേഡ് തന്നെ മോട്ടോറിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട മോട്ടോറിന് ഇൻപുട്ടിലായിട്ട് ഒരു ഡി സി ജനറേറ്റർ കൊടുക്കണം. ഈ ഡി സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജനറേറ്റർ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോട്ടറ് കൊടുത്തിട്ടുണ്ട്, അത് എ സിയോ ഡി സിയോ ഏതെങ്കിലും ഒരു മോട്ടർ. അതുകൊണ്ടാണ് ഇതിൽ മൂന്ന് മെഷീൻസ് കാണാൻ പറ്റുന്നത്. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട മോട്ടറാണ് ഏറ്റവും അവസാനം കൊടുത്ത കൺട്രോൾഡ് ഡി സി മോട്ടോർ. ഈ കൺട്രോൾഡ് ഡി സി മോട്ടോറിൻ്റെ ആർമേച്ചർ വോൾട്ടേജ് ആണ് ഇവിടെ വേരി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ആർമേച്ചർ കൺട്രോൾ മെത്തേഡാണ്. ഈ ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഈ ജനറേറ്ററിന് കിട്ടുന്നത്. അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ ഫീൽഡിൽ റെഗുലേറ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ജനറേറ്ററിൻ്റെ എക്സൈറ്റേഷൻ മാറുന്നതിനനുസരിച്ച് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് മാറും. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് മാറ്റുന്നതിനനുസരിച്ച് ഈ മോട്ടോറിന്, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട മോട്ടോറിന് കൊടുക്കുന്ന ആർമേച്ചറിലെ വോൾട്ടേജ് മാറും. അതിനനുസരിച്ച് സ്പീഡ് വേരി ചെയ്യുന്നൊരു മെത്തേഡാണ്. പിന്നെ ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നവരും ഒരു റിവേഴ്സിങ് സ്വിച്ച് ഉണ്ട്. അതാ ഡി സി ജനറേറ്ററിൻ്റെ ഫീൽഡിലെ എക്സൈറ്റേഷൻ റിവേഴ്സ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ മോട്ടോറിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ബിലോവും എബോവും നോർമൽ സ്പീഡ്, മോട്ടോറിൻ്റെ ഏത് ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് വേരിയേഷൻ പോസിബിളാണ്. നമുക്ക് ഒരു സീറോ മുതൽ ഹൈ സ്പീഡ് വരെ വേരിയിക്കാൻ പറ്റും. പിന്നെ മോട്ടോറിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇതിനുവേണ്ടി നമുക്ക് മൂന്ന് മെഷീൻസ് യൂസ് ചെയ്യേണ്ടി വരും. നമ്മളെ മോട്ടോർ കൂടാതെ അതിനൊരു ജനറേറ്ററും ഡി സി ജനറേറ്ററും വേണം. ആ ജനറേറ്ററിനെ കപ്പിൾ ചെയ്തിട്ട് ഒരു എ സിയോ ഡി സിയോ മോട്ടറും കൂടിയും വേണം. ഇത്രയും മനസ്സിലാക്കുക. ഇത്രയാണ് സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടോഴ്സ്.